നമസ്കാരം. ഞാനിപ്പോൾ ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പ പുളിയിട്ടപൊയിൽ എന്ന സ്ഥലത്തുള്ളൊരു കൃഷിയിടത്തിലാണ് നിൽക്കുന്നത്. കാര്യംകോട് പുഴയോട് ചേർന്ന ഒരു കൃഷിയിടമാണ്. കഴിഞ്ഞ ദിവസം രാത്രി, ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ഈ കൃഷിയിടത്തിലേക്ക് കാട്ടാന കടന്നു വരികയും വ്യാപകമായ നാശനഷ്ടം വരുത്തുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. തെങ്ങുകൾ പൂർണ്ണമായിട്ട് കുത്തി, അതിൻ്റെ തെങ്ങിൻ്റെ തൊലി ചതച്ചെടുത്ത പോലെ തെങ്ങുകൾ കാണാം. അതുപോലെ തന്നെ കവുങ്ങുകൾ, അതായത് വളർച്ചെത്താറായ കവുങ്ങുകളെല്ലാം ചുവടോടെ ചവിട്ടി തകർത്തിരിക്കുന്ന ദൃശ്യങ്ങൾ. ഈ ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന ഇവിടെ അതിഭീകരമായ പരാക്രമമാണ് നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അതിനൊരു ഭീകരതയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കവുങ്ങൻ തൈകളൊക്കെ തന്നെ വട്ടത്തിൽ ഒടിച്ച് കളഞ്ഞിരിക്കുന്നു. അതുപോലെ ചവിട്ടി നിരത്തിയിരിക്കുന്നു. കവുങ്ങ് തന്നെ ചവിട്ടി നിലം പരിശാക്കിയിട്ടുണ്ട്. മാത്രമല്ല തെങ്ങുകളുടെ, ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഒരു തെങ്ങ്, അതിൻ്റെ മുഴുവൻ കുത്തി അതിൻ്റെ തെങ്ങിൻ്റെ ആ ഒരു തൊലിയെല്ലാം കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ നിരവധി തെങ്ങുകൾ ഇവിടെ ഈ കൃഷിയിടത്ത് നശിപ്പിച്ചിട്ടുണ്ട്. 100 കവുങ്ങൾ, ഒരു കർഷകൻ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ വിളകളും വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം. അപ്പോൾ 100 കവുങ്ങുകൾ അയാൾ അദ്ദേഹത്തിൻ്റെ അധ്വാനം കംപ്ലീറ്റ് ഒരു ഒറ്റ രാത്രി കൊണ്ട് ആന ചവിട്ട് നശിപ്പിച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. കാര്യംകോട് പുഴയോട് ചേർന്നുള്ള ഒരു കൃഷിയിടമാണ് ഞാൻ പറഞ്ഞു. എന്നാൽ ഇത് ഇടവരമ്പ പുളിയിട്ട പോലും നിരവധി വീടുകളുള്ള സ്ഥലമാണ്. ഈ കൃഷിയിടത്ത് തന്നെയാണ് വീട്, ഇവരുടെ വീടുള്ളത്. പുഴയിൽ നിന്ന് ഒരു 100 മീറ്ററൊക്കെ വ്യത്യാസമേ ഈ വീട്ടിലേക്കുള്ളൂ. അപ്പോൾ വീടിനടുത്ത് വരെ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല ഈ കൃഷിയിടങ്ങൾക്കൊക്കെ സംരക്ഷണമായിട്ട് ഈ കർണാടക വനാതിർത്തിക്കും പുഴയ്ക്കും ഒക്കെ അതിരിട്ടുകൊണ്ട് തന്നെ ഫെൻസിംഗ് ഉണ്ട്, സോളാർ ഫെൻസിങ്. ആ ഫെൻസിങ്ങാണ് ഇന്നലെ രാത്രി ചവിട്ടി തകർത്തത്. കർഷകർക്ക് വളരെയധികം സുരക്ഷാ ബോധം കഴിയുന്ന ഒന്നാണ് ഈ ഫെൻസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കാട്ടാന വരില്ല എന്നുള്ളത്. എന്നാൽ ആ ഫെൻസിങ്ങും തകർത്തിട്ടാണ് ഇന്നലെ രാത്രി കൃഷിയിടത്തിൽ ഇറങ്ങി കാട്ടാന ഈ വിളയാട്ടം കാണിച്ചത്. അതിൻ്റെ ഒരു ആ ഒരു രാത്രി തന്നെ അവർ ആനയുടെ സാന്നിധ്യം അറിഞ്ഞിരുന്നു. ആ വീട്ടുകാരുടെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആ കൃഷിയിടത്തിൽ കാട്ടാന നടത്തിയ ആ പരാക്രമത്തിലൊക്കെ അവർക്കുണ്ടായ ഒരു ആശങ്ക, അതിൻ്റെ അവരുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. 2 മണിയെല്ലാം ഒന്ന് കാരണം ഒച്ച കേട്ടിന്. ഏറ്റ് വാതിൽ തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല. പേടിയായിരുന്നു, പിള്ളേരെല്ലാം കുഞ്ഞിയെല്ലാം ഉള്ളതുകൊണ്ട് ഇറങ്ങി നോക്കിയിട്ടൊന്നുമില്ല. ഇതിപ്പം മൊത്തം രാവിലെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നശിപ്പിച്ച് കാണുന്നു. വീടിൻ്റെ അടുത്ത് വരെ വന്നിന്. ഇത് എങ്ങനെ നടപടി എന്തെങ്കിലും ചെയ്യണില്ലേ? ജീവിക്കണ്ടേ? എന്ന് വളപ്പിലേക്കെല്ലാം ഇറങ്ങുന്നല്ല. ഇത് ഇപ്പം പതിവായിട്ട് ഈ മഴക്കാലത്ത് ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ഇല്ല, ഈ വർഷം കയറിയിട്ടേ ഇല്ല. കാട്ടിലുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. പറമ്പിലേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല. ഈ വർഷം ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നിട്ട് പോയി, അന്നേരം ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല. കാട്ടാന കൃഷിയിടത്തിലേക്ക് എത്തിയത് അറിഞ്ഞിട്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, പ്രസിഡൻറ്റും മെമ്പർമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെത്തുകയും ഈ കൃഷിനാശമൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചെറുപുഴ പഞ്ചായത്തിലെ കാർഷിക മേഖലയിലേക്ക് കാട്ടാനകളുടെ കടന്നുകയറ്റം തടയാൻ വേണ്ടി വിവിധ മേഖലകളിൽ, കാനംവയൽ, രാജഗിരി, കോഴിച്ചാൽ, റവന്യൂ, അതുപോലെ ഈ ഇടവരമ്പ ഭാഗം, പുളിങ്ങം വരെയുള്ള ഭാഗത്തൊക്കെ സോളാർ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. അത് പുതിയതായിട്ട് സോളാർ ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടെന്നാണും അതിനുള്ള കരാറുകൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് ജനപ്രതികൾ പറയുന്നത്, വാർഡ് മെമ്പർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഫെൻസിങ് വേലികളെല്ലാം തകർത്ത് ആന ഈ കൃഷിയിടത്തിൽ കയറുകയും കൃഷിയിടത്തിലുള്ള സാധനങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 2 മണിയോടുകൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഫെൻസിങ് അവർക്കൊരു ശക്തിയില്ലാത്ത വിധത്തിലാണ് അത് തോന്നുന്നു. അല്ലാതെ ആനകളെ ഇതിൽ ഇനിയിപ്പോൾ അതിനു വേണ്ട നടപടികളെല്ലാം പഞ്ചായത്ത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം അതിന് കോൺട്രാക്ടർമാർ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മലയോര മേഖലയിൽ, നമുക്കറിയാം കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയിൽ കർഷകർ നിത്യവൃത്തി കഴിക്കുന്നത് തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വിളയെടുത്തുകൊണ്ടാണ്. പക്ഷേ അവരുടെ അധ്വാനത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് കാലങ്ങളായിട്ട് കാട്ടാനകൾ ഈ മേഖലയിൽ കടന്നു വന്ന് നടത്തിക്കൊണ്ട്. കർണാടക വനാതിർത്തിയിൽ നിന്നും കാട്ടാനകൾ ഇവിടേക്ക് എത്തുമ്പോൾ അതെങ്ങനെ പ്രതിരോധിക്കണമെന്ന് കർഷകർക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അധികാരികൾ ഇടപെട്ടിട്ട് പോലും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ കഴിയുന്നില്ല. മാത്രമല്ല കാട്ടാനയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഏതായാലും ഒരു 10 വർഷത്തിനുള്ളിൽ, കഴിഞ്ഞ വർഷം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടമായി, അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആറാട്ടുകടവിൽ ഒരു ഗൃഹനാഥൻ്റെ ജീവൻ നഷ്ടമായി. അങ്ങനെ കാട്ടാന ശല്യത്തിൽ മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടി ഈ ചെറുപുഴ പഞ്ചായത്തിലുണ്ട്. ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ്, കുണ്ടന്തടം, ചെറുപുഴ. കിഡിലൻ മൺസൂൺ ഓഫറുകളുമായി 50 ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം, അതും ഹോൾസെയിൽ വിലയിൽ. 28,000 രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ, ബെഡ്, 3-ഡോർ അലമാര എന്നിവ ഇപ്പോൾ 18,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. 65,000 രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും 29,000 രൂപയ്ക്ക് ലഭ്യമാണ്. 49,000 രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ 33,500 രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ്.
മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഈസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. ഈ സുവർണാവസരം പാഴാക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ. ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ്, കുണ്ടന്തടം, ചെറുപുഴ. മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 9605240505, അതർ നമ്പർ 7012515884.